my dear plus one students, plus one focus area economics in the Muruvan chapter galayum ulpaduthi cheyyunna oru video aanathu. ഇതിൻ്റെ ഈ ചാപ്റ്ററുകൾ തന്നെ വൺ ബൈ വൺ ആയിട്ട് ഞാൻ ചെയ്യുന്ന വേറെ വീഡിയോയും ഉണ്ട്. അപ്പം അതിൻ്റെ ചെയ്തതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പല കുട്ടികളും ബോർഡൊക്കെ വെച്ച് ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ എക്സാമിൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണ്. ഹിസ്റ്ററി ചെയ്ത പോലെ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കാനുള്ള സൗകര്യം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഈ കിട്ടുന്ന ഇത് വെച്ചിട്ട് വിവരങ്ങൾ വെച്ച് മാക്സിമം പഠിച്ച് നല്ല മാർക്ക് വാങ്ങാൻ ശ്രമിക്കാം. പിന്നെ ഇതിൻ്റെ എല്ലാം ലിങ്ക് പി ഡി എഫിൻ്റെ ആയാലും ഞാൻ ചെയ്ത വീഡിയോസിൻ്റെ ലിങ്ക് ആയാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ ചാപ്റ്റർ 3 ആണ് ഞാനിവിടെ പറയുന്നത്. അതിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉദാരവൽക്കരണം, പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരണം, ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആഗോളവൽക്കരണം, ഒരു വിലയിരുത്തലാണ് ഈ ചാപ്റ്റർ. ബാക്ക്ഗ്രൗണ്ട് റീസൺ ഫോർ എക്കണോമിക് റിഫോംസ് 1991, അതായത് ഇന്ത്യയിലെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് പറയുന്നത്. കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്. പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഇൻ ദി കൺട്രി, രാജ്യത്തുള്ള സാമ്പത്തിക അല്ല രാഷ്ട്രീയ അസ്ഥിരത എന്ന് പറയുന്നത്. രണ്ട്, ഇൻഎഫിഷ്യൻ മാനേജ്മെന്റ് ഓഫ് ദി ഇന്ത്യൻ എക്കോണമി, ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ ഇൻഎഫിഷ്യൻ മാനേജ്മെന്റ്, അതായത് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. മൂന്ന്, ഫോറിൻ എക്സ്ചേഞ്ച് വാസ് സ്പെൻഡ് ഓൺ മീറ്റിംഗ് കൺസംപ്ഷൻ നീഡ്സ്, ഉപഭോഗ വസ്തുക്കള് ഫോറിൻ എക്സ്ചേഞ്ച് ഉപയോഗിച്ചിട്ടാണ് കൂടുതൽ മീറ്റ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഡിക്ലൈൻ ടു എ ലെവൽ ദാറ്റ് വാസ് നോട്ട് അഡിക്വേറ്റ് ടു ഫിനാൻസ് ഇമ്പോർട്ട് ഫോർ മോർ ദാൻ 2 weeks. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഗൾഫ് വാർ, പിന്നെ സ്ലോ ഗ്രോത്ത് ഓഫ് ദി എക്കോണമി, പുവർ പെർഫോമൻസ് ഓഫ് പബ്ലിക് സെക്ടർ, പ്രൈസ് റൈസ് ഓഫ് എസൻഷ്യൽ ഗുഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. ഇന്ത്യ അപ്രോച്ച്ഡ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു സാമ്പത്തികാവസ്ഥ കുറച്ച് മോശമായതുകൊണ്ട് തന്നെ ഇന്ത്യ അപ്രോച്ച്ഡ് IBRB ആൻഡ് IMF, ലോകബാങ്കിനെയും IMF ഇന്ത്യ സമീപിച്ചു. ഈ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിടാൻ വേണ്ടിയിട്ട് ഇന്ത്യ റിസീവ്ഡ് $7 million ലോണ് കിട്ടിയത് ഇന്ത്യക്ക്. അപ്പോൾ കുറച്ച് കണ്ടീഷൻസ് അവർ വെച്ചു. ആ കണ്ടീഷൻസ് ആണ് ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് വരുന്നത്. ന്യൂ എക്കണോമിക് പോളിസി NEP എന്നാണ് അറിയപ്പെടുന്നത്. 1991 ന്യൂ എക്കണോമിക് പോളിസി വരുന്നത്. അപ്പോൾ ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. അതിൽ പറയുന്ന കാര്യങ്ങളാണ്, ഒന്ന് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്. സ്റ്റെബിലൈസേഷൻ മീൻസ് ഷോർട്ട് ടേം ആണ്. അതുപോലെ രണ്ടാമത്തേത് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം SAP, അത് ലോങ് ടേം ആണ്, ലോങ് ടേം മെഷേഴ്സ് ആണ്. അടുത്ത ലിബറലൈസേഷൻ ആണ്. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉദാരവൽക്കരണം. ഈ NEPയുടെ ഭാഗമായിട്ട് വന്ന മൂന്ന് പോളിസികളാണ്, അതിലൊന്നാണ് ലിബറലൈസേഷന്. ലിബറലൈസേഷന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഒന്ന്, ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ് ആണ്. ഒന്ന്, ഇൻഡസ്ട്രിയൽ സെക്ടർ റെഗുലേറ്റഡ്, ഡീറെഗുലേറ്റഡ്, അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിഷ്കാരങ്ങൾ നോക്കാം. ഇൻഡസ്ട്രിയൽ സെക്ടർ ഡീറെഗുലേറ്റഡ്. അതുപോലെ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് അബോളിഷ്ഡ്, ഓൺലി സം ഇൻഡസ്ട്രീസ് വേർ റിസർവ്ഡ് ഫോർ പബ്ലിക് സെക്ടർ, അമെൻമെന്റ്സ് ഓഫ് MRTP ആൻഡ് ഫെറ, അതുപോലെ ഡിസർവേഷൻ ഓഫ് ഗുഡ്സ് ഫോർ സ്മോൾ സ്കെയിൽ. ഇതിൽ MRTP എന്ന് പറഞ്ഞാൽ MRTP ആക്ട് ആണ്, 1969. ദ മോണോപോളിസ്റ്റിക് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഫെറ എന്ന് പറഞ്ഞാൽ, ഫെറ പിന്നീട് ഫെമാണ് അറിയപ്പെട്ടത്, 1973 ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആണ്. അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട. അപ്പോൾ അത് ഇതുപോലെ തന്നെ എഴുതിയാൽ മതി. ഡിസർവേഷൻ ഓഫ് ഗുഡ്സ് ഫോർ സ്മോൾ സ്കെയിൽ സെക്ടർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ മലയാളം കാര്യങ്ങൾ കൂടി ഞാൻ ഓരോ ചാപ്റ്റർ ചെയ്തപ്പോൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കുക. രണ്ടാമത് ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ആണ്, സാമ്പത്തിക മേഖലയിലുള്ള പരിഷ്കാരങ്ങൾ. ബാങ്ക് ബ്രാഞ്ച് ലൈസൻസിങ് ലിബറലൈസ്ഡ്, റെഡ്യൂസ്ഡ് ദി റോൾ ഓഫ് RBI ഓൺ ഫിനാൻഷ്യൽ സെക്ടർ, ന്യൂ ജനറേഷൻ ബാങ്ക്സ് ആൻഡ് ഫോറിൻ ബാങ്ക്സ് വേർ അലോവ്ഡ്, CRR ആൻഡ് SLR റെഡ്യൂസ്ഡ്. CRR എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്നാണ് അറിയപ്പെടുന്നത്. SLR എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. പ്രൊമോഷൻ ഓഫ് ലിബറലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. അതുപോലെ അടുത്ത ടാക്സ് റിഫോംസ് ആണ്, അതിന്റെ ഭാഗമായിട്ട് വരുന്നത് ഇൻകം ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റം ഡ്യൂട്ടി ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് വേർ റെഡ്യൂസ്ഡ്, കുറച്ച് കൊടുത്തു ആ ടാക്സുകളൊക്കെ. അതുപോലെ ഇൻട്രൊഡക്ഷൻ ഓഫ് GST,
GST വന്ന വർഷം അതിൽ കൊടുത്തിട്ടുണ്ട്. ജൂലൈ 2017 എന്നാണ് GST നിലവിൽ വന്ന വർഷം. ജൂലൈ 2017 ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇട്ടാ. അടുത്ത ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് ആണ്. ഡിവാലുവേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പീസ്, ഇന്ത്യൻ റുപ്പീസിന്റെ ഇന്ത്യൻ പണത്തിന്റെ മൂല്യം കുറച്ചു കൊടുത്തുനിന്ന്. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം വാസ് റീപ്ലേസ്ഡ് ബൈ മാർക്കറ്റ് ഡിറ്റർമിൻഡ് എക്സ്ചേഞ്ച് റേറ്റ്. അതുപോലെ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസ് ആണ് അടുത്തത്. അതിൽ വരുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇമ്പോർട്ട്സ് റിമൂവ്ഡ്, അതുപോലെ റിഡക്ഷൻ ഓഫ് താരിഫ് റേറ്റ്, നികുതികളൊക്കെ കുറച്ചു കൊടുത്തു. ഇമ്പോർട്ട്സ് അതുപോലെ ഇറക്കുമതി ലിബറലൈസ് ചെയ്തു. എക്സ്പോർട്ട് ഡ്യൂട്ടീസ് റിമൂവ്ഡ്. പ്രൈവറ്റൈസേഷൻ ആണ്, സ്വകാര്യവൽക്കരണമാണ് അടുത്തത് വരുന്നത്. ഗിവിംഗ് അവേ ഓഫ് ഓണർഷിപ്പ് ഓഫ് ഗവൺമെന്റ് എന്റർപ്രൈസസ് ടു പ്രൈവറ്റ് കമ്പനീസ്, അതായത് ഗവൺമെന്റിന്റെ കീഴിലുള്ള കമ്പനികളെ പ്രൈവറ്റ് സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഒന്ന് വിഡ്രോവൽ ഓഫ് ഗവൺമെന്റ് ഫ്രം ദി ഓണർഷിപ്പ് ഓഫ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്. അതുപോലെ രണ്ടാമത്തെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇംപ്ലൈസ് സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് ഷെയർസ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ടു ദി പ്രൈവറ്റ് സെക്ടർ. ഇനി ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ ലക്ഷ്യങ്ങളാണ് പറയുന്നത്. ഇംപ്രൂവിംഗ് ദി മാനേജ്മെന്റ് ഓഫ് PSU എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനീസ് ആണ്. ഇംപ്രൂവിംഗ് ദി ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് PSU ടു എനേബിൾ കമ്പനീസ് ടു റൈസ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫ്രം ദി മാർക്കറ്റ്. റൈസിംഗ് റവന്യൂ ഫോർ ദി ഗവൺമെന്റ് എൻകറേജ്ഡ് FDI. FDI മീൻസ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ്. അതുപോലെ സം പ്രോഫിറ്റ് മേക്കിംഗ് PSU വേർ ഗിവൻ ഓട്ടോണമി ആൻഡ് വേർ ഗിവൻ സ്പെഷ്യൽ സ്റ്റാറ്റസ്. അത് ചില പബ്ലിക് സെക്ടർ അണ്ടർ കമ്പനീസിന് ഓട്ടോണമി പദവി കൊടുത്തു. അങ്ങനെയുള്ള കമ്പനികൾ അറിയപ്പെടുന്നത് നവരത്നാസ് അല്ലെങ്കിൽ മിനി രത്നാസ് എന്ന പേരിലാണ്. അപ്പം അങ്ങനെയുള്ള നവരത്നാസിന് എക്സാമ്പിളാണ് IOC, HPCL, BPCL, ONGC, സെയിൽ എന്നൊക്കെ പറയും. IOC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, HPCL എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, അതുപോലെ BPCL എന്ന് പറഞ്ഞാൽ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ONGC എന്ന് പറഞ്ഞാൽ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, സെയിൽ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഈ കമ്പനീസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അതിനൊക്കെ ഓട്ടോണമി പദ്ധതി കൊടുത്തു. അവർ നവരത്നാസിന് എക്സാമ്പിളാണ്. മിനി രത്നാസ് ഇതിനത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഒരുപാട് കമ്പനികൾ മിനി രത്നാസിന് എക്സാമ്പിൾ ആയിട്ടുണ്ട്. അടുത്ത ഗ്ലോബലൈസേഷൻ ആണ്, ആഗോളവൽക്കരണം. ഗ്ലോബലൈസേഷൻ മീൻസ് ഇൻറ്റഗ്രേഷൻ ഓഫ് ദി കൺട്രീസ് ഓഫ് ദി വേൾഡ്. അപ്പോൾ ഗ്ലോബലൈസേഷൻ ഇംപ്ലൈസ് അതിൻ്റെ കീഴിൽ വരുന്നതാണ് ക്ലോഷർ ഇൻറ്റഗ്രേഷൻ ഓഫ് എക്കണോമീസ്, അതുപോലെ ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ക്യാപിറ്റൽ ആൻഡ് നോളജ്, എക്സ്റ്റൻഷൻ ഓഫ് മാർക്കറ്റ്, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. പിന്നെ ഔട്ട്സോഴ്സിങ്. ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞാൽ ഔട്ട്സോഴ്സിങ് മീൻസ് സോഴ്സിങ് ഫ്രം ഔട്ട്സൈഡ്. അതായത് ഒരു ഇമ്പോർട്ടൻ്റ് ഔട്ട്കം ഓഫ് ഗ്ലോബലൈസേഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഔട്ട്കം ആണിത്. ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ സേവനം മറ്റ് രാജ്യങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതൊക്കെ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സം സർവീസസ് ലൈക്ക് സോഫ്റ്റ്വെയർ, IT, എനേബിൾഡ് സർവീസസ്, അക്കൗണ്ടിങ്, ലീഗൽ സർവീസസ് ഒക്കെ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഒരു രാജ്യത്തിൻ്റെ ഉപയോഗപ്പെടുത്താറുണ്ട്. സപ്പോസ് ഇന്ത്യ, ഇന്ത്യ ബിക്കേം എ ഗുഡ് ഡെസ്റ്റിനേഷൻ ഫോർ ഔട്ട്സോഴ്സിങ്. അപ്പോൾ ഇന്ത്യ അങ്ങനെ രാജ്യമാവാൻ കാരണം ലോ വേജ് റേറ്റ് ഓഫ് ലേബേഴ്സ് ആണ്. ഇന്ത്യയിൽ കുറഞ്ഞ സാലറിക്ക് ലേബേഴ്സിനെ കിട്ടും, അതുപോലെ അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് ലേബേഴ്സ്, നല്ല കഴിവുള്ള ലേബേഴ്സിനെ കിട്ടും. പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജിലെ പ്രാവീണ്യം ഉള്ളവരുണ്ട്. ബെറ്റർ ടൈം സോൺ. അടുത്തത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് 1995. അതിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഗാട്ട് ആണ്. ഗാട്ട് നിലവിൽ വന്നത് 1948 ആണ്. അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയർ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഡേറ്റ് ആണ്, ഇയറാണത് ഓർത്ത് വെക്കണം. അടുത്തത് എയിംസ് ഓഫ് WTO, പ്രൊവൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ഓൾ കൺട്രീസ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ്, റിമൂവ് താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയർ ഓൺ ട്രേഡ്, എൻകറേജ് മൾട്ടി ലാറ്ററൽ ട്രേഡ്, എക്സ്റ്റൻഷൻ ഓഫ് ട്രേഡ് ബൈ ഇൻക്ലൂഡിംഗ് സർവീസസ് ലൈക്ക് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എക്സെട്ര. അപ്പം ഇതിൻ്റെയൊക്കെ മലയാള മീനിങ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ 1x1 ഓരോ ചാപ്റ്ററിനെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 chapters ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ബാക്കി ചെയ്യും. അപ്പോൾ അതിലൊക്കെ ഇതിൽ മലയാള മീനിങ് കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ, ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക്, ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് വായിച്ച് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട്സ് ചെയ്താൽ ഇത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇന്ത്യൻ എക്കോണമി ഡ്യൂറിങ് റിഫോംസ് ഓഫ് 1991 ആൻഡ് അസസ്മെന്റ്, അതിൻ്റെ ഭാഗമായിട്ടുള്ള നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇമ്പാക്ട് ഓഫ് NEP ആണ്. NEP 28 years, അത് വന്ന് 28 years കഴിഞ്ഞിട്ടും അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇമ്പാക്റ്റും ഉണ്ട്, നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ട്.
പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ ഏതൊക്കെയാ നോക്കാം. ജി ഡി പി വാസ് ഇൻക്രീസ്ഡ് ഫ്രം, അതായത് ആ ഇയറും കാര്യങ്ങളും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാനേ പഠിക്കേണ്ട, ജസ്റ്റ് ജി ഡി പി വാസ് ഇൻക്രീസ്ഡ് എന്ന് എഴുതിയാൽ മതി. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വാസ് ഇൻക്രീസ്ഡ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വാസ് ഇൻക്രീസ്ഡ്, എക്സ്പോർട്ട് വാസ് ഇൻക്രീസ്ഡ്, പോവർട്ടി റേറ്റ് വാസ് ഡിക്രീസ്ഡ്. താഴെ പറയുന്നത് അഞ്ചാമത്തെ ഡിക്രീസ്ഡ് ആണ്, ബാക്കിയൊക്കെ ഇൻക്രീസ്ഡ് ആണ് എന്ന് ഓർത്ത് വെക്കുക. പിന്നെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് അതിന്റെ എഫക്ട്സ് ഓൺ അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ ഫീൽഡിൽ വന്ന എഫക്ട് എന്തൊക്കെയാ നോക്കാം. ഗ്രോത്ത് ഡിക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിന് റീസൺ ആണ് ഈ കൊടുത്തിട്ടുള്ള റെഡ്യൂസ്ഡ് അഗ്രികൾച്ചറൽ സബ്സിഡീസ്, റൈസ് ഇൻ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് അഗ്രികൾച്ചർ, ഫാൾ ഇൻ ദി പ്രൈസ് ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, ലാക്ക് ഓഫ് ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ ഹയർ എക്സ്പോർട്ട്സ് ഓഫ് ക്യാഷ് ക്രോപ്സ് ഇൻസ്റ്റീഡ് ഓഫ് ഫുഡ് ക്രോപ്സ് ലെഡ് ടു ഫുഡ് ക്രൈസിസ്. ഇനി എഫക്ട്സ് ഓൺ ഇൻഡസ്ട്രി, വ്യാവസായികപരമായി എന്തൊക്കെ മാറ്റങ്ങൾ വന്നു നോക്കാം. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഓൾസോ ഡിക്ലൈൻഡ്, അതും തകർന്നു. തകരാനുള്ള കാരണം ചീപ്പ് ഇമ്പോർട്ട്സ്, ഫോറിൻ കോമ്പറ്റീഷൻ, ലാക്ക് ഓഫ് മോഡേൺ ടെക്നോളജി, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. പിന്നെ എഫക്ട്സ് ഓൺ എംപ്ലോയ്മെന്റ്, ഈവൻ തോ ജി ഡി പി ഇൻക്രീസ്ഡ് ഇറ്റ് ഹാസ് നോട്ട് ജനറേറ്റഡ് സഫിഷ്യന്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. സോ ദിസ് ജി ഡി പി ഗ്രോത്ത് വാസ് നോൺ ആസ് ജോബ്ലെസ് ഗ്രോത്ത് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ എഫക്ട്സ് ഓൺ ഡിസ് ഇൻവെസ്റ്റ്മെന്റ്, ഇൻ ദി നെയിം ഓഫ് ഡിസ് ഇൻവെസ്റ്റ്മെന്റ് മെനി പി എസ് യു ഹാവ് ബീൻ അണ്ടർ വാല്യൂഡ് ആൻഡ് സോൾഡ് ഇൻ ദി മാർക്കറ്റ് അറ്റ് ലോ പ്രൈസ്. റിയലി ദി ഡിസ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി ബിക്കേം ദി പോളിസി ഓഫ് കറപ്ഷൻ. അപ്പൊ എഫക്ട് ഓൺ ഫിസ്കൽ പോളിസി നോക്കാം. ടാക്സ് റിഫോംസ് ഫെയിൽഡ് ടു ഗെറ്റ് ഡിസൈഡ് റിസൾട്ട്. അതുപോലെ ടാക്സ് ജി ഡി പി റേഷ്യോ വാസ് നോട്ട് ഇംപ്രസീവ്. ലോസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് വെൽഫെയർ. ന്യൂ എക്കോണമിക് പോളിസി റിസൾട്ട് ടു കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഇൻ few hands rich, poor disparity increased. അതുപോലെ ചാപ്റ്റർ ഫോർ ആണ് നെക്സ്റ്റ്. ചാപ്റ്റർ ഫോറിൽ പോവർട്ടി ചാപ്റ്ററിന്റെ പേര്. പോവർട്ടി ഇസ് ഡിഫൈൻഡ് ആസ് ദി ഇനബിലിറ്റി ടു സെക്യൂർ ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ് ലൈക്ക് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, ഹെൽത്ത് എക്സെട്ര. രണ്ട് തരം പോവർട്ടിയാണ്, അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പോവർട്ടി. അബ്സല്യൂട്ട് പോവർട്ടി മീൻസ് ദി ലാക്ക് ഓഫ് മിനിമം നീഡ്സ്. റിലേറ്റീവ് പോവർട്ടി മീൻസ് പോവർട്ടി ഇൻ കമ്പാരിറ്റീവ് സെൻസ്. ഇനി ഹു ആർ ദി പൂവർ എന്ന് നോക്കാം. ദ പീപ്പിൾ ഹു ലീവ് ഇൻ സ്ലംസ്, സ്ട്രീറ്റ് വെഞ്ചേഴ്സ്, സെർവൻസ്, ബെഗേഴ്സ്, പീപ്പിൾ ഹു ലീവ് ഇൻ ഹട്ട്സ്, ലാൻഡ്ലെസ് ഫാമേഴ്സ്. അതുപോലെ ഫീച്ചേഴ്സ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ, അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് നോക്കാം. മാൽന്യൂട്രീഷൻ, ലിറ്ററസി, ലാക്ക് ഓഫ് അസെറ്റ്സ്, അൺഎംപ്ലോയ്മെന്റ്, ഹൈ മെറ്റേണൽ മോർട്ടലിറ്റി റേറ്റ്, ഹൈ ഇൻഫന്റ് മോർട്ടലിറ്റി റേറ്റ്, നോ ആക്സസ് ടു ഇലക്ട്രിസിറ്റി, ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ. ഇനി ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ്, അത് കൊണ്ടുവന്ന ബൈ ദാദാബായ് നെവറോജി ആണ്. ഇറ്റ് ഈസ് എ ക്രൈറ്റീരിയ ടു മെഷർ പോവർട്ടി ലൈൻ. ദ ഐറ്റംസ് ഗിവൺ ടു എ പ്രിസണർ ആൻഡ് ദി പ്രിവെയിലിംഗ് പ്രൈസസ് ഓഫ് ദിസ് ഐറ്റംസ് ടു കാൽക്കുലേറ്റ് എ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ്. ഇറ്റ് വാസ് അസോസിയേറ്റഡ് വിത്ത് ദാദാബായ് നെവറോജി. ഇനി ടൈപ്സ് ഓഫ് പോവർട്ടി പഠിക്കാം. ക്രോണിക് പോവർട്ടി ഒന്ന്, അതിൽ വരുന്നത് ഓൾവേസ് പുവർ ആൻഡ് യൂഷ്വലി പുവർ. രണ്ടാമത് ട്രാൻസിയൻ പുവർ ആണ്, അതിൻ്റെ ആണ് ചേണിംഗ് പുവർ ആൻഡ് ഒക്കേഷണലി പുവർ. പോവർട്ടി ലൈൻ ദാരിദ്ര്യരേഖയാണ് അടുത്തത്. ഇറ്റ് ഈസ് ദി ഇമാജിനറി ലൈൻ വിച്ച് ഡിവൈഡ്സ് ദി പീപ്പിൾ ആസ് പുവർ ആൻഡ് നോൺ പുവർ. പോവർട്ടി ലൈൻ വാസ് ഡിഫൈൻഡ് ഇൻ റൂറൽ ഏരിയാസ് 2400 calories ഇൻടേക്ക് ഫോർ എ പേഴ്സൺ ആൻഡ് ഇൻ അർബൻ ഏരിയാസ് ആസ് 2100 calories ഫോർ എ പേഴ്സൺ പെർ ഡേ. ബേസ്ഡ് ഓൺ ദിസ് ഇൻ 2012 ദ പോവർട്ടി ലൈൻ വാസ് ഡിഫൈൻഡ് ഫോർ റൂറൽ ഏരിയാസ് ആസ് കൺസംപ്ഷൻ വർത്ത് ആർ എസ് 816 പെർ പേഴ്സൺ എ മന്ത് ആൻഡ് ഓൺ ഫോർ അർബൻ ഏരിയാസ് ഇറ്റ് വാസ് ആർ എസ് 1000. ദ നമ്പർ ഓഫ് പുവർ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ദാരിദ്ര്യത്തെ കണക്കാക്കുന്നത് ഹെഡ് കൗണ്ട് റേഷ്യോ വെച്ചിട്ടാണ്. ഹെഡ് കൗണ്ട് റേഷ്യോ കണക്കാക്കുന്നത് എച്ച് സി ആർ ബൈ നമ്പർ ഓഫ് പുവർ. എച്ച് സി ആർ ഈക്വൽ ടു നമ്പർ ഓഫ് പുവർ ബൈ ടോട്ടൽ പോപ്പുലേഷൻ. ഇത് കണക്കാക്കുന്ന എൻ എസ് എസ് ആണ്, നാഷണൽ സാമ്പിൾ സർവേ ഓഫ് ഓർഗനൈസേഷൻ ആണ്, ബൈ നീതി ആയോഗ്. നീതി ആയോഗ് അതിന്റെ കണക്ക് പ്രകാരമാണ് നമ്മൾക്കത് തരുന്നത്. ഇനി കോസസ് ഓഫ് പോവർട്ടി നോക്കാം. ഇന്ത്യയിലെ ദരിദ്രത്തിന്റെ കാരണം ലോ ഇൻകം, അൺഎംപ്ലോയ്മെന്റ്, ഇൻഇക്വാലിറ്റി ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, എക്സ്പ്ലോയിറ്റേഷൻ, ഇൻഫ്ലേഷൻ, സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ സെക്ടർ, ലോ ലെവൽ ഓഫ് എക്കണോമിക് ഗ്രോത്ത്, ഇൻഡെപ്റ്റഡ്നെസ്, സോഷ്യൽ എക്സ്ക്ലൂഷൻ. അതുപോലെ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ടുവേർഡ്സ് പോവർട്ടി അലിവിയേഷൻ, ത്രീ ഡയമെൻഷണൽ അപ്രോച്ച് ആണ്. ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച് ആണ് അതിലൊന്ന്. എ റാപ്പിഡ് ഇൻക്രീസ് ഇൻ ജി ഡി പി ഓർ പി സി ഐ, ദ ബെനിഫിറ്റ്സ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് വുഡ് ഗ്രാജ്വലി സ്പ്രെഡ് ടു ഓൾ സെക്ടേഴ്സ് ഓഫ് സൊസൈറ്റി. അത് അറിയപ്പെടുന്നത് ട്രിക്കിൾ ഡൗൺ തിയറി എന്നാണ്. രണ്ടാമത്തെയാണ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം, സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് എന്നറിയപ്പെടും. അതിൽ വരുന്നതാണ് റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം ആർ ഇ ജി പി,
പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന PMRY, സ്വർണ ജയന്തി ശാഗരി റോസ്ഗാർ യോജന എന്നാണ്, SJSRY, സ്വർണ ജയന്തി ഗ്രാം സ്വരാസ്കാർ യോജന SGSY, ജവഹർ റോസ്ഗാർ യോജന JRY, നെഹ്റു റോസ്ഗാർ യോജന NRY. ഇനി വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ഉണ്ട്, അതിന്റെ ഭാഗമായിട്ടുള്ള നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം NREGP എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഇംപ്ലിമെന്റഡ്, അത് ഇംപ്ലിമെന്റ് ചെയ്തത് 2005 ആണ്. അത് പിന്നീട് അറിയപ്പെട്ടത് MGNREGP എന്ന പേരിലാണ്, അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്നാണ് അറിയപ്പെട്ടത്. ഇൻ കേരള ഇറ്റ് നോൺ ആസ് തൊഴിലുറപ്പ് പദ്ധതി. 100 ഡേയ്സ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാമാണ് ഇൻ എ ഇയർ അറ്റ് മിനിമം വേജ്. അതുകൂടാതെ നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ഉണ്ട് NFWP, സമ്പൂർണ ഗ്രാമീൺ റോസ്ഗാർ യോജന SGRY. അതുപോലെ മൂന്നാമത്തേതാണ് പ്രൊവൈഡിംഗ് മിനിമം ബേസിക് അമാനിറ്റീസ്. അതിൽ വരുന്നതാണ് ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ്. ഒന്ന് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്, നമ്മുടെ റേഷൻ കടകളൊക്കെ PDS. അതുപോലെ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം ICDS ഒക്കെ അതിന്റെ ഭാഗമാണ്. ICDS എന്ന് പറഞ്ഞാൽ അംഗൻവാടി മുഖേന പോഷകാഹാരങ്ങൾ കിട്ടുക. പിന്നെ മിഡ് ഡേ മീൽ അറ്റ് സ്കൂൾ, ഉച്ചഭക്ഷണം, അന്നപൂർണ സ്കീം, അന്ത്യോദയ അന്നയോജന ആയി പറയും. അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ് ഉണ്ട്, അതിന്റെ ഭാഗമായിട്ടുള്ള ആം ആദ്മി ബീമാ യോജന, ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം, രാഷ്ട്രീയ സ്വാസ്ഥിക ബീമാ യോജന, അടൽ പെൻഷൻ യോജന. അതുപോലെ ക്രിട്ടിക്കൽ അസസ്മെന്റ് ഓഫ് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാം ആണ് ലാസ്റ്റ് പറയുന്നത്. ഒരു ക്രിട്ടിക്കൽ അസസ്മെന്റ് വിലയിരുത്തൽ. ഡിസ്പൈറ്റ് വെറൈറ്റി ഓഫ് അപ്രോച്ചസ് പ്രോഗ്രാംസ് ആൻഡ് സ്കീം ടു അലിവിയേറ്റ് പോവർട്ടി, ഹംഗർ, മാൽ ന്യൂട്രീഷൻ, ലിറ്ററസി ആൻഡ് ലാക്ക് ഓഫ് ബേസിക് അമ്യൂണിറ്റീസ് കണ്ടിന്യൂ ഇൻ ഇന്ത്യ, മേജർ ഡ്രോബാക്സ്. അതിന്റെ മേജർ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇൻസഫിഷ്യന്റ് എമൗണ്ട് ഫോർ പ്രോഗ്രാം, ഫെയിലിയർ ഇൻ ഇംപ്ലിമെന്റ് പ്രോഗ്രാം, ദ റിസോഴ്സസ് ഇൻസഫിഷ്യന്റ്ലി യൂസ്ഡ് ആൻഡ് വേസ്റ്റഡ്, അതുപോലെ കറപ്ഷൻ, നെപ്പോട്ടിസം, റിട്ടാപ്പിസം എക്സെട്ര. അതുപോലെ അടുത്ത ചാപ്റ്റർ ആണ് ചാപ്റ്റർ 8. ചാപ്റ്റർ 8 ഇൻഫ്രാസ്ട്രക്ചർ ആണ് ചാപ്റ്ററിന്റെ പേര്. ഇൻഫ്രാസ്ട്രക്ചർ മീൻസ് ദി ബേസിക് ഫെസിലിറ്റീസ് റിക്വയർഡ് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ദി കൺട്രി, സച്ച് ആസ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് ദി ബാക്ക് ബോൺ ഓഫ് ദി നേഷൻ. ഇൻഫ്രാസ്ട്രക്ചർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു, രണ്ട് തരമുണ്ട്, എക്കണോമിക് ആൻഡ് സോഷ്യൽ. അതിൽ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറിൽ ഭാഗമായിട്ട് വരുന്നതാണ് എനർജി, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബാങ്കിങ്. സോഷ്യലിന് വരുന്നതാണ് എഡ്യൂക്കേഷൻ, അതുപോലെ ഹെൽത്ത്, ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, അതിന്റെ റെലവൻസ് എന്നും കാണാം ചിലപ്പോൾ ചോദ്യം. അതിലൊക്കെ വരുന്നതാണ് സപ്പോർട്ട്സ് ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്, ഇൻക്രീസ് ദി പ്രൊഡക്ടിവിറ്റി, എൻഹാൻസ് ദി ക്വാളിറ്റി ഓഫ് ലൈഫ്, പ്രൊവൈഡ് ബെറ്റർ ഹെൽത്ത് കെയർ സിസ്റ്റം, റെഡ്യൂസ് പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. ദ സ്റ്റേറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. ഇനി ഇന്ത്യയിലെ അവസ്ഥ നോക്കാം. ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ആർ ഇനഡിക്കേറ്റ്, ദെർഫോർ പ്രൈവറ്റ് സെക്ടർ ആൻഡ് ജോയിന്റ് പാർട്ണർഷിപ്പ് വിത്ത് പബ്ലിക് സെക്ടർ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ഇപ്പൊ ഇന്ത്യയിലെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഒന്ന് പുവർ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ആണുള്ളത് ഇവിടെ. അതുപോലെ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെയാണ്, അത് നിങ്ങൾ നോക്കുക കേട്ടോ, ഓരോന്നിന്റെ അവൈലബിലിറ്റി. അതുപോലെ എനർജി, എനർജി ആക്ടീവ്സ് റിക്വയർ എനർജി, ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഇൻഡസ്ട്രീസ്, അഗ്രികൾച്ചർ ആൻഡ് സർവീസ് സെക്ടർ. സോഴ്സസ് ഓഫ് എനർജി നോക്കാം. എനർജി സോഴ്സസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു കൊമേഴ്ഷ്യൽ എനർജി ആൻഡ് നോൺ കൊമേഴ്ഷ്യൽ എനർജി. അതിൽ കൊമേഴ്ഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇസ് യൂസ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസസ്. കൊമേഴ്ഷ്യൽ സോഴ്സസ് ആർ കോൾ, പെട്രോളിയം പ്രോഡക്ട്സ്, നാച്ചുറൽ ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി. നോൺ കൊമേഴ്ഷ്യൽ എനർജി ഈസ് യൂസ്ഡ് ഫോർ നോൺ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ലൈക്ക് കുക്കിംഗ്, എക്സാമ്പിൾസ് ഫയർവുഡ്, അഗ്രികൾച്ചറൽ വേസ്റ്റ് ആൻഡ് ഡ്രൈഡ് ആനിമൽ ഡങ്ങ്, ചാണകമൊക്കെ. ആൻ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ കൊമേഴ്ഷ്യൽ എനർജി ആൻഡ് നോൺ കൊമേഴ്ഷ്യൽ എനർജി ഈസ് ദാറ്റ് ദ ഫോമർ ഈസ് എക്സോസ്റ്റിബിൾ ആൻഡ് ദി ലാറ്റർ ഈസ് റിന്യൂവബിൾ, ഒന്ന് പുതുക്കാൻ കഴിയുന്നതും പുതുക്കാൻ കഴിയാത്തതുമാണ്. കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്, എനർജി ക്യാൻ ഓൾസോ ബി ക്ലാസിഫൈഡ് ഇൻ ടു കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി. കോൾ, പെട്രോളിയം ആൻഡ് ഇലക്ട്രിസിറ്റി ആർ കൺവെൻഷണൽ എനർജി, ദേ ആർ നോൺ റിന്യൂവബിൾ ആൻഡ് കോസ് പൊല്യൂഷൻ. നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി ആർ സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ പവർ ആൻഡ് ബയോമാസ് എക്സെട്ര. ഇറ്റ് ഈസ് റിന്യൂവബിൾ ആൻഡ് പൊല്യൂഷൻ ഫ്രീ. ഇനി കൺസംപ്ഷൻ പാറ്റേൺ ഓഫ് കൊമേഴ്ഷ്യൽ എനർജി, അതിന്റെ ഒരു പെർസെൻറ്റേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ജസ്റ്റ് നോക്കുക. അതുപോലെ ഇലക്ട്രിസിറ്റി ഓർ പവർ,
ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി ആർ ഹൈഡ്രോ തെർമൽ ആൻഡ് ന്യൂക്ലിയർ പ്ലാന്റ്സ്. ഏതൊക്കെ രീതിയിലുള്ള കറണ്ടാണ് ഉപയോഗിക്കുന്നതെന്നുള്ളതാണ്. ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ബൈ യൂട്ടിലിറ്റീസ് ലൈക്ക് ഇലക്ട്രിസിറ്റി ബോർഡ്, കോർപ്പറേഷൻസ്. മെനി കമ്പനീസ് ഹാവ് ദെയർ ഓൺ പവർ ജനറേഷൻ പ്ലാന്റ്സ് വിച്ച് ആർ കോൾഡ് നോൺ യൂട്ടിലിറ്റീസ്. പ്രൈമറി എനർജി റിസോഴ്സസ് ആർ കോൾ ഹൈഡ്രോ കാർബൺ, ഹൈഡ്രോ എനർജി, ന്യൂക്ലിയർ എനർജി അൻസെട്ര. ഇലക്ട്രിസിറ്റി ഈസ് എ സെക്കൻഡറി ഫോം ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി പ്രൈമറി എനർജി റിസോഴ്സസ്. ഈ ഈ ഫീൽഡിൽ നേരിടുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ് നോക്കാം. ചാലഞ്ചസ് ഓഫ് പബ്ലിക് പവർ സെക്ടർ: ഇൻസഫിഷ്യന്റ് പവർ ജനറേഷൻ കപ്പാസിറ്റി, ട്രാൻസ്മിഷൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലോസ്, ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽസ്, ഫ്രീക്വന്റ് പവർ കട്ട്സ്, പവർ തെഫ്റ്റ്, അതായത് മോഷണം എന്നുള്ള കറണ്ട് മോഷണം. മെഷേഴ്സ് ടു സോൾവ് ദി പ്രോബ്ലം ഓഫ് പവർ സെക്ടർ, അത് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അടുത്ത്, പ്രൊമോട്ട് ദി യൂസ് ഓഫ് റിന്യൂവബിൾ എനർജി സോഴ്സസ്, ഫൈൻഡ് ദ ന്യൂ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ്, യൂസ് എനർജി സേവിങ്സ് അപ്ലയൻസസ് ലൈക്ക് സി എഫ് എൽ ആൻഡ് എൽ ഇ ഡി, ഇൻക്രീസ് ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ്, റിഡക്ഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ലോസ്. ഇനി ഹെൽത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഹെൽത്ത് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് യാർഡ് സ്റ്റിക് ഓഫ് വൺസ് വെൽബീങ്. ഹെൽത്തി പോപ്പുലേഷൻ ഈസ് ദി മോസ്റ്റ് പ്രൊഡക്റ്റീവ് റിസോഴ്സ് ഓഫ് എ നേഷൻ. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്, ഹെൽത്ത് ആരോഗ്യ സൂചക വസ്തുക്കളാണ് പറയുന്നത്. ഇൻഫന്റ് മൊറാലിറ്റി, മെറ്റേണൽ മൊറാലിറ്റി, ലൈഫ് എക്സ്പെക്ടൻസി, ന്യൂട്രീഷണൽ ലെവൽസ്, ഇൻസിഡൻസ് ഓഫ് കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ: ഗവൺമെന്റ് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു ഗൈഡ് ആൻഡ് റെഗുലേറ്റ് ഓൾ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് സച്ച് ആസ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, അഡൾട്രേഷൻ ഓഫ് ഫുഡ്, ഡ്രഗ്സ്, മെഡിക്കൽ പ്രൊഫഷൻ, വിറ്റൽ സ്റ്റാറ്റിക്സ് എക്സെട്ര. ഗവൺമെന്റ് ഓപ്പറേറ്റ്സ് മെനി ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് ഫോർ ദി വെൽഫെയർ ഓഫ് ദി പീപ്പിൾ. ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്ലൂഡ്സ് ഹോസ്പിറ്റൽസ്, നേഴ്സസ്, ഡോക്ടേഴ്സ് ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫ്, ബെഡ്സ്, മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് അഡിക്വേറ്റ് മെഡിസിൻസ്. ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ: ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റം നോക്കാം. ഇൻ ഇന്ത്യ ദെയർ ഇസ് എ ത്രീ ടയർ ഹെൽത്ത് കെയർ സിസ്റ്റം ആണ്. പ്രൈമറി ഹെൽത്ത് കെയർ, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ഹെൽത്ത് കെയർ സിസ്റ്റം. അതിൽ പ്രൈമറിയിൽ വരുന്ന പി എച്ച് സി, പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റം പി എച്ച് സി എന്ന് പറയുന്നത്. പ്രൊവൈഡ് അവയർനെസ് അബൌട്ട് എപ്പിഡമിക്സ്, മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ, ഇമ്മ്യൂണൈസേഷൻ അഗേൻസ്റ്റ് സെർട്ടൈൻ ഡിസീസസ്, പ്രൊവിഷൻ ഓഫ് എസെൻഷ്യൽ മെഡിസിൻസ്. സെക്കൻഡറി ഹെൽത്ത് കെയർ സിസ്റ്റം ആണ് ഹോസ്പിറ്റൽ വിത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഡയഗ്നോസിസ് യൂസിംഗ് മെഡിക്കൽ ഫെസിലിറ്റീസ് ലൈക്ക് എക്സ്റേ, ഇ സി ജി, സ്കാനിങ് ആൻഡ് സർജറി. ടെർഷ്യറി ഹെൽത്ത് കെയർ സിസ്റ്റം ദി ടോപ്പ് ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ കം അണ്ടർ ദിസ് സിസ്റ്റം. ഫോർ എക്സാമ്പിൾ മെഡിക്കൽ കോളേജസ്, എയിംസ്, നിംഹാൻസ് എക്സെട്ര. പിന്നെ റോൾ ഓഫ് പ്രൈവറ്റ് സെക്ടർ ആണ് അടുത്ത് പറയുന്നത്. പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഈസ് ഹൈലി ഇൻഅഡിക്വേറ്റ് ടു സോൾവ് ദിസ് പ്രോബ്ലം അവർ നേഷൻ. പ്രൊമോട്ട് പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ ഇൻ ദി ഹെൽത്ത് കെയർ സിസ്റ്റം. പ്രൈവറ്റ് സെക്ടർ കൺട്രോൾ 70% ഓഫ് ഹോസ്പിറ്റൽസ് ഇൻ അവർ കൺട്രി. ദർ ഹാസ് ബീൻ എക്സ്പ്ലോസീവ് ഗ്രോത്ത് ഓഫ് മെഡിക്കൽ എന്റർപ്രൈസസ് ആൻഡ് മെഡിക്കൽ കോളേജ് ഇൻ ദി പ്രൈവറ്റ് സെക്ടർ. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ഡോമിനേറ്റഡ് ബൈ പ്രൈവറ്റ് സെക്ടർ. ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ, ഐ എസ് എം. അപ്പോൾ അത് അറിയപ്പെടുന്ന സിക്സ് സിസ്റ്റം ഉണ്ട് അതിൽ. ആയുഷ് എന്നാണ് അറിയപ്പെടുന്നത്. ആയുർവേദ, നാച്ചുറോപ്പതി, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി. മെഡിക്കൽ ടൂറിസം: മെഡിക്കൽ ടൂറിസം ഈസ് ടൂറിസം ഫോർ മെഡിക്കൽ ട്രീറ്റ്മെന്റ്. ഫോറിനേഴ്സ് ആർ കമ്മിങ് ടു ഇന്ത്യ ഫോർ ട്രീറ്റ്മെന്റ് ബിക്കോസ് ഇന്ത്യ ഹാസ് ഹൈലി അഡ്വാൻസ്ഡ് മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, വെൽ ഡെവലപ്ഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, കോസ്റ്റ് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഈസ് ലോ. അതുപോലെ ഹെൽത്ത് കെയർ സിസ്റ്റം എ ക്രിട്ടിക്കൽ അപ്രൈസൽ, അർബൻ റൂറൽ ഡിസ്പാരിറ്റി, റിച്ച് പുവർ ഡിവൈഡ്, ബേർഡൻ ഓഫ് ഡിസീസസ്, പ്രോബ്ലം ഓഫ് പ്രൈവറ്റൈസേഷൻ, വുമൻസ് ഹെൽത്ത് പ്രോബ്ലം, ലാക്ക് ഓഫ് ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ്, ഷോർട്ടേജ് ഓഫ് ഡോക്ടേഴ്സ് ഇൻ റൂറൽ ഏരിയാസ്. ഇനി വുമൻസ് ഹെൽത്ത്: There are big gender disparities in education, health and employment. For example, female literacy is lower than male literacy. While female work participation in organized sector is low. While mobility level are higher. Morbidity. While malnutrition is higher among females. Malnourishment, they are anemic. While problem of female feticide. ഇനി ചാപ്റ്റർ നയൻ. ചാപ്റ്റർ നയനിലെ എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. എൻവയോൺമെന്റ് ഡെഫിനിഷൻ: ടോട്ടൽ പ്ലാനറ്ററി ഇൻഹെറിറ്റൻസ് ആൻഡ് ദി ടോട്ടാലിറ്റി ഓഫ് റിസോഴ്സസ് ഇറ്റ് ഇൻക്ലൂഡ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ്. ബയോട്ടിക് ഫാക്ടേഴ്സ് ആണ് ഓൾ ലിവിംഗ് എലിമെന്റ്സ് സച്ച് ആസ് ആനിമൽസ്, ബേർഡ്സ്, പ്ലാന്റ്സ്, ഫോറസ്റ്റ്, ഫിഷറീസ് എക്സെട്ര. അബയോട്ടിക് ഫാക്ടേഴ്സ് ആണ് ഓൾ നോൺ ലിവിംഗ് എലിമെന്റ്സ്, ലാൻഡ്, എയർ, വാട്ടർ, റോക്ക്, സൺലൈറ്റ് എക്സെട്ര. ദി ഫങ്ഷൻസ് ഓഫ് ദി functions of the environment: supplies resources, renewable resources, water, air, non-renewable resources are coal, petrol.
assimilates waste, sustains life by providing genetic and biodiversity, aesthetic services like scenery, pola carrying capacity and absorptive capacity. Carrying capacity is generating capacity of the environment. So absorptive capacity is the capacity it to absorb degradation by the environment. ഇനി എൻവയോൺമെന്റ് ഇഷ്യൂസ് നോക്കാം. എയർ പൊല്യൂഷൻ ആണ് ഒന്ന്. അതിൻ്റെ റീസൺ ഇൻഡസ്ട്രിയലൈസേഷൻ, ഹെവി യൂസ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ്, ഡിഫോറസ്റ്റേഷൻ. രണ്ടാമത്തെ വാട്ടർ പൊല്യൂഷൻ ആണ്. അതിൻ്റെ റീസൺ ഡംപിംഗ് ഓഫ് സോളിഡ് വേസ്റ്റ്, ഫ്ലോ ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, പിന്നെ ഹെവി യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഇൻ ദി ലാൻഡ്, പിന്നെ ഗ്ലോബൽ വാർമിംഗ് ആണ്. ദിസ് എ ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ ദി ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദി എർത്ത് ലോവർ അറ്റ്മോസ്ഫിയർ ആസ് എ റിസൾട്ട് ഓഫ് ദി ഇൻക്രീസ് ഇൻ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പൊ അതിന് ഈ ഗ്ലോബൽ വാർമിംഗിന് കാരണം കോസസ് ആണ് പറയുന്നത് ഡിഫോറസ്റ്റേഷൻ, ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽസ്, ഒമിഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് കാർബൺ മോണോക്സൈഡ്, ഇൻഡസ്ട്രിയലൈസേഷൻ. അതിന്റെ റിസൾട്ട് ഗ്ലോബൽ വാർമിംഗിന്റെ ക്ലൈമറ്റ് ചേഞ്ച്, ബയോഡൈവേഴ്സിറ്റി ലോസ്, മെൽറ്റിംഗ് പോളാർ ഐസ്, റൈസ് ഇൻ സീ ലെവൽ ആൻഡ് ഫ്ലഡ്. ഇനി ഓസോൺ ഡിപ്ലഷൻ ആണ് പറയുന്നത്. ഓസോൺ നശിക്കാനുള്ള കാരണം, ഇറ്റ് റെഫേഴ്സ് ടു ദി ഫിനോമിന ഓഫ് റിഡക്ഷൻ ഇൻ ദി എമൗണ്ട് ഓഫ് ഓസോൺ ഇൻ ദി സ്ട്രാറ്റോസ്ഫിയർ. അതിന്റെ കോസസ് ആണ് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ, ഹെവി യൂസ് ഓഫ് സി എഫ് സി, എച്ച് സി എഫ് പ്രോഡക്റ്റ് ലൈക്ക് എയർ കണ്ടീഷണർ, റെഫ്രിജറേറ്റർ എക്സെട്ര. അതിന്റെ റിസൾട്ട് ബയോഡൈവേഴ്സിറ്റി ലോസ്, മോർ അൾട്രാവയലറ്റ് റേസ് കം ടു എർത്ത്, റെസ്പോൺസിബിൾ ഫോർ സ്കിൻ ക്യാൻസർ. പിന്നെ ലാൻഡ് ഡിഗ്രഡേഷൻ ഉണ്ട്, അതിന്റെ കാരണം ഡീഫോറസ്റ്റേഷൻ ആണ്, എൻക്രോച്ച്മെന്റ് ഓഫ് ഫോറസ്റ്റ് ലാൻഡ്, നാച്ചുറൽ കലാമിറ്റീസ്, ഹെവി യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസർ ആൻഡ് പെസ്റ്റിസൈഡ്സ്, സോയിൽ ഇറോഷൻ, ഫോറസ്റ്റ് ഫയർ ആൻഡ് ഓവർ ഗ്രേസിംഗ്, ഇംപ്രോപ്പർ ക്രോപ്പ് റൊട്ടേഷൻ. ഇനി ഇന്ത്യന്റെ അവസ്ഥ എൻവയോൺമെന്റിന്റെ, അബണ്ടന്റ് നാച്ചുറൽ റിസോഴ്സസ്, ഹൺഡ്രഡ്സ് ഓഫ് റിവേഴ്സ് ആൻഡ് ട്രിബ്യൂട്ടറീസ്, ലെസ് ഗ്രീൻ ഫോറസ്റ്റ്, പ്ലെന്റി ഓഫ് മിനറൽ ഡെപ്പോസിറ്റ്, വാസ്റ്റ് സ്ട്രെച്ച് ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ, റേഞ്ചസ് ഓഫ് മൗണ്ടെയ്ൻസ്, ദ ബ്ലാക്ക് സോയിൽ ഓഫ് ദി ഡെക്കാൻ പ്ലാറ്റു. ചിപ്കോ മൂവ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് എയിംഡ് അറ്റ് പ്രൊട്ടക്ടിംഗ് ഫോറസ്റ്റ് ഇൻ ദി ഹിമാലയ. ഇൻ കർണാടക ദ സിമിലർ മൂവ്മെന്റ് ഈസ് നോൺ ആസ് അപ്പിക്കോ. സുന്ദർലാൽ ബഹുഗുണ സ്റ്റാർട്ടഡ് ചിപ്കോ മൂവ്മെന്റ്. സുന്ദർലാൽ ബഹുഗുണയാണ് അതിന്റെ ആള്. ക്യോട്ടോ പ്രോട്ടോകോൾ, എ യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഹെൽഡ് ഇൻ ക്യോട്ടോ ജപ്പാൻ 1997 റിസൾട്ടഡ് ഇൻ ആൻ ഇന്റർനാഷണൽ അഗ്രിമെന്റ് ഓഫ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ഗ്ലോബൽ വാർമിംഗ്. ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഇയർ ആണ് കേട്ടോ. അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇറ്റ് ഈസ് ആൻ എക്കോ ഫ്രണ്ട്ലി ഡെവലപ്മെന്റ് ദാറ്റ് സസ്റ്റെയിൻസ് ഇറ്റ്സെൽഫ്. അക്കോർഡിംഗ് ടു യുനിസെഫ്, ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദി പ്രസന്റ് ജനറേഷൻ വിത്തൌട്ട് കമ്പോസിംഗ് ദി എബിലിറ്റി ഓഫ് ദി ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, എ യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, കൺവെൻഷണൽ എനർജി സോഴ്സസ് ആർ എക്സോസ്റ്റബിൾ ആൻഡ് നോൺ എക്കോ ഫ്രണ്ട്ലി, പ്രൊമോഷൻ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് സച്ച് ആസ് വിൻഡ് പവർ, സോളാർ എക്സെട്ര. അതുപോലെ യൂസ് എൽ പി ജി ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയാസ്. അതുപോലെ അത് പറയുന്നത് ടു റെക്ടിഫൈ ദി പ്രോബ്ലം ഓഫ് ഡിഫോറസ്റ്റേഷൻ ആൻഡ് എയർ പൊല്യൂഷൻ, വി ക്യാൻ പ്രൊമോട്ട് ദി യൂസ് ഓഫ് എൽ പി ജി ആൻഡ് ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയാസ്, യൂസ് സി എൻ ജി ഇൻ അർബൻ ഏരിയാസ്, ദി യൂസ് ഓഫ് സി എൻ ജി റെഡ്യൂസസ് എയർ പൊല്യൂഷൻ. അതുപോലെ സോളാർ എനർജി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അതിന്റെ പോയിന്റ്സുകളാണ് കേട്ടോ. എനർജി സ്റ്റോർഡ് ഇൻ സോളാർ ഫോട്ടോ വോൾട്ടേജ് സെൽസ്, ഇറ്റ് ഈസ് റിന്യൂവബിൾ ആൻഡ് പൊല്യൂഷൻ ഫ്രീ. അതുപോലെ വിൻഡ് പവർ, വിൻഡ് ടർബൈൻസ് മൂവ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് വിൻഡ് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ്, ഇറ്റ് ഈസ് റിന്യൂവബിൾ ആണ്. മിനി ഹൈഡൽ പ്ലാന്റ്സ് ജനറേറ്റ് പവർ ടു മീറ്റ് ലോക്കൽ ഡിമാൻഡ്സ്, ഇറ്റ് ഈസ് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി. അതുപോലെ ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ് ലൈക്ക് ആയുർവേദ, യുനാനി ആൻഡ് ഫോക്ക് സിസ്റ്റം ആർ ടു ബി വൈഡ്ലി യൂസ്ഡ്. പിന്നെ ബയോ കമ്പോസ്റ്റിംഗ്, അടുത്തത് ഇറ്റ് ഈസ് കമ്പോസ്റ്റ് മെയ്ഡ് ഫ്രം ഓർഗാനിക് വേസ്റ്റ്. ബയോപെസ്റ്റ് കൺട്രോൾ, ബയോപെസ്റ്റിസൈഡ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം പ്ലാന്റ് പ്രോഡക്റ്റ്, നീം ആൻഡ് ടുബാക്കോ ആർ ഗുഡ് ബയോ പെസ്റ്റിസൈഡ്സ്. അതുപോലെ പ്രൊമോട്ട് ഓർഗാനിക് ഫാമിംഗ്, ഇറ്റ് ഈസ് ആൻ അഗ്രികൾച്ചറൽ സിസ്റ്റം ദാറ്റ് യൂസസ് എക്കോളജിക്കലി ബേസ്ഡ് കൺട്രോൾസ് ആൻഡ് ബയോളജിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഡിറൈവ്ഡ് ലാർജ്ലി ഫ്രം ബയോ വേസ്റ്റ്. ഇനി മെറിറ്റ്സ് ആണ് പറയുന്നത്, എക്കോ ഫ്രണ്ട്ലി, അതുപോലെ മെയിൻറ്റെയിൻ എക്കോളജിക്കൽ ബാലൻസ്, ഹൈലി ന്യൂട്രീഷ്യസ്, ഹയസ്റ്റ് എക്സ്പോർട്ട് വാല്യൂ, ലേബർ ഇൻറ്റൻസീവ്. പിന്നെ ലിമിറ്റേഷൻസ് പറയുന്നത് ലോ ഈൽഡിങ് കമ്പയർഡ് ടു മോഡേൺ ഫാമിംഗ്, മോർ വൾനറബിൾ ടു പോസ്റ്റ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന ഭാഗമാണ് അടുത്തത്, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ വരുന്നത് അതിൽ കണ്ടന്റുകൾ നിങ്ങൾക്ക് നോക്കാം. ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ആണ്.
അതിൽ പറയുന്ന വൈ എക്കണോമിക്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ എക്കണോമിക്സ്, വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്, വാട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് കൺക്ലൂഷൻ. ചാപ്റ്റർ ടു കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. അതിൽ ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്, വാട്ട് ആർ ദി സോഴ്സസ് ഓഫ് ഡാറ്റ, ഹൗ ഡു വി കളക്ട് ദി ഡാറ്റ, അതുപോലെ സെൻസസ് ആൻഡ് സാമ്പിൾ സർവേസ്, സാമ്പിൾ ആൻഡ് നോൺ സാമ്പിളിംഗ് എറേസ്, അതുപോലെ സെൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് NSSO കൺക്ലൂഷൻ. ചാപ്റ്റർ 3 ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, അതിൽ വരുന്ന ഇൻട്രൊഡക്ഷൻ റോ ഡാറ്റ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ, വേരിയബിൾസ് കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ്, വാട്ട് ഈസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ബിവേറിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, കൺക്ലൂഷൻ. ചാപ്റ്റർ 4 വരുന്നത് പ്രസന്റേഷൻ ഓഫ് ഡാറ്റയാണ്. അതിൽ ഇൻട്രൊഡക്ഷൻ, ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, ടാബുലർ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, ടാബുലേഷൻ ഓഫ് ഡാറ്റ ആൻഡ് പാർട്സ് ഓഫ് എ ടാബിള്, ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, കൺക്ലൂഷൻ. ചാപ്റ്റർ 9 വരുന്നത് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ്. ഇൻട്രൊഡക്ഷൻ ആൻഡ് സ്റ്റെപ്സ് ടുവേർഡ്സ് മേക്കിംഗ് എ പ്രോജക്ട്. അപ്പൊ അതിൽ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ, വാട്ട് ഈസ് എക്കണോമിക്സ്, ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് മാൻ ഇൻ ദി ബിസിനസ് ഓഫ് ഇന്ത്യ, മാൻ ഇൻ ദി ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞത് ആൽഫ്രഡ് മാർഷൽ ആണ്. ദി ടേം ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ് ഇൻക്ലൂഡ് ദി ബിഹേവിയർ ഓഫ് സെല്ലർ, കൺസ്യൂമർ, പ്രൊഡ്യൂസർ, സർവീസ് പ്രൊവൈഡർ എക്സെട്ര. വൈ എക്കണോമിക്സ്? ഹ്യൂമൻ വാൻസ് ആർ അൺലിമിറ്റഡ്, റിസോഴ്സസ് ആർ സ്കേഴ്സ്, ദ റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്, ദിസ് അറേസ് പ്രോബ്ലം ഓഫ് ചോയ്സ്. സോ എക്കണോമിക്സ് സ്റ്റഡീസ് ഹൗ ടു സാറ്റിസ്ഫൈ ദി അൺലിമിറ്റഡ് ഹ്യൂമൻ വാൻസ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ് വിച്ച് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ്, ദേ ആർ പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. മീനിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ഇൻ സിംഗുലർ ആൻഡ് പ്ലൂറൽ സെൻസ്. സിംഗുലർ സെൻസിൽ പറയുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ദി കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡേറ്റ. പ്ലൂറൽ സെൻസിൽ പറയുകയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഓഫ് ഡാറ്റ. എക്കണോമിക് ഡാറ്റ 2 ടൈപ്സ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ബേസ്ഡ് ഓൺ ദി ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്, ഹൈറ്റ്, വെയ്റ്റ്, ഇൻകം, പ്രൈസ് ടാക്സ് എക്സെട്ര. ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ബേസ്ഡ് ഓൺ ക്വാളിറ്റീസ് ഓർ ആട്രിബ്യൂട്ട്സ്, എക്സാമ്പിൾ ഹനസ്റ്റി, ഇന്റലിജൻസ്, ആറ്റിറ്റ്യൂഡ്, ബ്യൂട്ടി എക്സെട്ര. ഇനി വാട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ്? ഇമ്പോർട്ടൻസ് ഓർ യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എക്കണോമിക്സിൽ. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു പ്രസന്റ് എക്കണോമിക് ഫാക്ട്സ് ഇൻ എ പ്രിസൈസ് ആൻഡ് ഡിഫിനിറ്റ് ഫോം. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ കണ്ടൻസിങ് മാസ് ഡാറ്റ ഇൻ ടു സിംഗിൾ ഫിഗർ. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻ എക്കണോമിക് പ്രോബ്ലം. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു ഫൈൻഡ് ഔട്ട് ദി കോസസ് ഓഫ് എക്കണോമിക് പ്രോബ്ലംസ്, അതുപോലെ ഫോർമുലേറ്റ് സ്യൂട്ടബിൾ എക്കണോമിക് പോളിസീസ്, അതുപോലെ പറയുന്നത് ഫൈൻഡിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് എക്കണോമിക് ഫാക്ടേഴ്സ്, ഫ്യൂച്ചർ ട്രെൻഡ്സ് ആൻഡ് ചേഞ്ചസ് ഇൻ ദി എക്കോണമി പ്രെഡിക്ട് ചെയ്യാൻ, ഫോർമുലേറ്റ് പ്ലാൻസ് ആൻഡ് പോളിസീസ്. അതിന്റെ ലിമിറ്റേഷൻസ് ആണ് പറയുന്നത് സ്റ്റാറ്റിയുടെ. ഡസ് നോട്ട് സ്റ്റഡി ഇൻഡിവിജ്വൽ ഫാക്ട്സ്, അതുപോലെ ഡീൽസ് ഓൺലി വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഡസ് നോട്ട് ഗീവ് 100% അക്യുറേറ്റ് റിസൾട്ട്. സ്റ്റാറ്റി ക്യാൻ ബി മിസ് യൂസ്ഡ്. ചാപ്റ്റർ 2 പറയുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. ഇൻ ദി കളക്ഷൻ ഓഫ് ഡാറ്റ ദി ഫോളോയിങ് ടേംസ് ആർ കോമൺലി യൂസ്ഡ്. ഇൻവെസ്റ്റിഗേറ്റർ, that means the person or institution which conducts statistical study. Enumerator nu vanna the person who collects data from the field of study. Respondent, the person who provides data to the investigator or enumerator. Universe, area of collecting data. Population, totality of the items under study. Sources of data 2 types in the primary data. അതിലൊന്നാണ് പ്രൈമറി ഡാറ്റ. ഡാറ്റ കളക്റ്റഡ് ഡയറക്ട്ലി ബൈ ദി എന്യൂമറേറ്റർ ആർ കോൾഡ് പ്രൈമറി ഡാറ്റ. ഇറ്റ് ഈസ് ദി ഫസ്റ്റ് ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് ഒറിജിനൽ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെൻസസ് ആണ്. അതിന്റെ മെറിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മോർ റിലയബിൾ. പ്രൈമറി ഡാറ്റയുടെ മെറിറ്റ്സ് ആണ് പറയുന്നത് ഇറ്റ് ഈസ് മോർ റിലയബിൾ, ഇറ്റ് ഈസ് മോർ അക്യുറേറ്റ്, ഡാറ്റ ക്യാൻ കളക്ട് ഡയറക്ട്ലി ഒറിജിനൽ ഡാറ്റയാണ്. ഡിമെറിറ്റ്സ് പറയുകയാണെങ്കിൽ കളക്ഷൻ ഈസ് മോർ എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിംഗ്. Trained enumerator required for the collection of data. Personal base of enumerator affects the data. Secondary data kurichu parayanengil, data collected from published or unpublished sources are known as secondary data. Example, for published sources, example anengil government publication, newspaper, magazine, website, reports of various agencies. Ini unpublished example anengil, അൺപബ്ലിഷ്ഡ് ഡാറ്റ ഫ്രം പ്രൈവറ്റ് ഓഫീസസ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സെട്ര. മെറിറ്റ് പറയുകയാണെങ്കിൽ ലെസ് എക്സ്പെൻസീവ്, അതിന്റെ മെറിറ്റ് ലെസ് എക്സ്പെൻസീവ്, ലെസ് ടൈം റെക്കോർഡ്, നോ എന്യൂമറേറ്റേഴ്സ് റെക്കോർഡ്. ഡിമെറിറ്റ്സ് ആണെങ്കിൽ ലെസ് അക്യുറേറ്റ് ഡേറ്റ്, ലെസ് റിലയബിൾ, ലോ ക്ലാരിറ്റി. ഹൗ ഡു വി കളക്ട് പ്രൈമറി ഡാറ്റ? സർവേ ഈസ് യൂസ്ഡ് ഫോർ കളക്ടിങ് പ്രൈമറി ഡാറ്റ. സർവേ എന്താ നോക്കാം?
സർവേ ഇസ് എ മെത്തേഡ് ഓഫ് ഗാദറിംഗ് ഇൻഫർമേഷൻ ഫ്രം ഇൻഡിവിജ്വൽസ്. ദ ടൂൾ ഓഫ് സർവേ ഈസ് ക്വസ്റ്റിനെയർ ഇന്റർവ്യൂ ഷെഡ്യൂൾ. ക്വസ്റ്റിനെയർ എന്ന് പറഞ്ഞാൽ ഇസ് എ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് പോസിബിൾ ആൻസേഴ്സ് ആർ പ്രിപ്പയർഡ് ബൈ ഇൻവെസ്റ്റിഗേറ്റർ ഫോർ കണ്ടക്ടിങ് സർവേ. അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റിനെയർ. ക്വസ്റ്റ്യൻസ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ക്വസ്റ്റ്യൻസ് ഡസ് നോട്ട് ബിക്കം ടു ലോങ്. അവോയ്ഡ് പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് ഷുഡ് മൂവ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ക്വസ്റ്റ്യൻസ് ഷുഡ് നോട്ട് യൂസ് ഡൗട്ട് നെഗറ്റീവ് ഡബിൾ നെഗറ്റീവ്സ്. അതുപോലെ മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡേറ്റ. അതിൽ വരുന്നതാണ് പേഴ്സണൽ ഇന്റർവ്യൂ. ദ ഇൻവെസ്റ്റിഗേറ്റർ കണ്ടക്ട് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ വിത്ത് ദി റെസ്പോണ്ടന്റ് ഈസ് നോൺ ആസ് പേഴ്സണൽ ഇന്റർവ്യൂ. അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഹൈ റെസ്പോൺസ് റേറ്റ്, ക്യാൻ യൂസ് ഓൾ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, ബെസ്റ്റ് ഫോർ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, ചാൻസ് ഫോർ ക്ലാരിഫിക്കേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ്. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിംഗ്. പോസിബിലിറ്റി ഓഫ് ഇൻഫ്ലുവൻസിംഗ് റെസ്പോണ്ടന്റ് ആൻഡ് സ്യൂട്ടബിൾ വെൻ ദി ഏരിയ ഓഫ് സ്റ്റഡി ഈസ് ലാർജ്. ഇനി മെയിലിംഗ് എ ക്വസ്റ്റ്യനെയർ. രണ്ടാമത്തെ ക്വസ്റ്റ്യനെയർ ഈസ് സെൻഡ് ടു ഈച്ച് ഇൻഡിവിജ്വൽ ബൈ മെയിൽ വിത്ത് എ റിക്വസ്റ്റ് ടു കംപ്ലീറ്റ് ആൻഡ് റിട്ടേൺ ഇറ്റ് ബൈ എ ഗിവൺ ഡേറ്റ്. അഡ്വാൻറ്റേജ് പറയുന്നത് ലെസ് എക്സ്പെൻസീവ്, സ്യൂട്ടബിൾ ടു റിമോട്ട് ഏരിയ, നോ ഇൻഫ്ലുവൻസ് ഓൺ റെസ്പോണ്ടന്റ്, ബെസ്റ്റ് ഫോർ സെൻസിറ്റീവ് ക്വസ്റ്റ്യൻസ്. ഡിസ്അഡ്വാൻറ്റേജ് പറയുന്നത് കനോട്ട് ബി യൂസ്ഡ് ബൈ ലിറ്ററൈസ്, റിയാക്ഷൻസ് കനോട്ട് ബി വാച്ച്ഡ്, കനോട്ട് എക്സ്പ്ലെയിൻ അംബിഗ്യസ് ക്വസ്റ്റ്യൻസ്. അതുപോലെ ലോങ് റെസ്പോൺസ് ടൈം. ടെലിഫോണിക് ഇന്റർവ്യൂ ഉണ്ട്. മൂന്നാമത്തെ ദ ഡേറ്റ ആർ കളക്ടഡ് ഫ്രം ദി റെസ്പോണ്ടന്റ് ഓവർ ടെലിഫോൺ. അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി ലോ കോസ്റ്റ്, ലെസ് ഇൻഫ്ലുവൻസ് ഓൺ റെസ്പോണ്ടന്റ്, റിലേറ്റീവ്ലി ഹൈ റെസ്പോൺസ് റേറ്റ്. ഇനി ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലിമിറ്റഡ് യൂസ് ആണ്. റിയാക്ഷൻസ് ഓഫ് റെസ്പോണ്ടന്റ് കനോട്ട് ബി വാച്ച്ഡ്, പോസിബിലിറ്റി ഓഫ് ഇൻഫ്ലുവൻസിംഗ് റെസ്പോണ്ടന്റ്. പൈലറ്റ് സർവേ ആണ് നെക്സ്റ്റ്. ഇറ്റ് ഈസ് എ പ്രീ ടെസ്റ്റിംഗ് ഓഫ് ക്വസ്റ്റിനെയർ വിത്തിൻ എ സ്മോൾ ഗ്രൂപ്പ്. ഇറ്റ് പ്രൊവൈഡ്സ് എ പ്രിലിമിനറി ഐഡിയ അബൌട്ട് ദി ആക്ച്വൽ സർവേ. ഇമ്പോർട്ടൻസ് ഓഫ് പൈലറ്റ് സർവേ. ഇമ്പോർട്ടൻസ് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു നോ ദി ഷോർട്ട് കമ്മിങ്സ് ഓഫ് ദി ക്വസ്റ്റ്യൻസ്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു അസസ് ദി സ്യൂട്ടബിലിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലാരിറ്റി ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അതുപോലെ ഇറ്റ് അസസ് ദി പെർഫോമൻസ് ഓഫ് എനുമറേറ്റീവ്സ്. വി ക്യാൻ മെഷർ കോസ്റ്റ് ആൻഡ് ടൈം ഇൻവോൾവ്ഡ് ഇൻ ദി ആക്ച്വൽ സർവേ. സെൻസസ് ആൻഡ് സാമ്പിൾ സർവേസ്. സെൻസസ് എന്ന് പറഞ്ഞാൽ എ സർവേ വിച്ച് ഇൻക്ലൂഡ്സ് എവറി എലിമെന്റ് ഓഫ് ദി പോപ്പുലേഷൻ ഈസ് നോൺ ആസ് സെൻസസ് ഓർ ദി മെത്തേഡ് ഓഫ് കംപ്ലീറ്റ് എനിമറേഷൻ. അഡ്വാൻറ്റേജസ് പറയുന്നത് സ്റ്റഡീസ് ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് അക്യുറേറ്റ് ആൻഡ് റിലയബിൾ റിസൾട്ട് ഫ്രീ ഫ്രം സാമ്പിളിംഗ് എറേഴ്സ് യൂസ്ഫുൾ ഫോർ ഫർദർ സ്റ്റഡീസ്. ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആണ്, എക്സ്പെൻസീവ്, മോർ എനിമറേറ്റേഴ്സ് നീഡഡ്. അതുപോലെ നോൺ ആപ്ലിക്കബിൾ ഫോർ ഇൻഫിനിറ്റ് പോപ്പുലേഷൻ. സാമ്പിൾ സർവേ നോക്കാം. സാമ്പിളിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് സെലക്ഷൻ ഓഫ് സാമ്പിൾ ഫ്രം ദി പോപ്പുലേഷൻ. എ സാമ്പിൾ റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓർ സെക്ഷൻ ഓഫ് ദി പോപ്പുലേഷൻ ഫ്രം വിച്ച് ഇൻഫർമേഷൻ ഈസ് ടു ബി ഒബ്ടെയിൻഡ്. അതിന്റെ അഡ്വാൻറ്റേജസ് ആണ് ലോവർ കോസ്റ്റ്, റിലയബിൾ ആൻഡ് അക്യുറേറ്റ് ഇൻഫർമേഷൻ, ലെസ് ടൈം, സ്മോളർ ടീം ഓഫ് എന്യൂമറേറ്റേഴ്സ് റിക്വയർഡ്. അതുപോലെ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. മെയിൻലി ദർ ആർ ടു മെത്തേഡ്സ് ആണ് സാമ്പിളിംഗിൽ, റാൻഡം സാമ്പിളിങ്ങും നോൺ റാൻഡം സാമ്പിളിങ്ങും. റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എവറി ഇൻഡിവിജ്വൽ ഓഫ് ദി പോപ്പുലേഷൻ ഹാസ് ബീൻ ആൻ ഈക്വൽ ചാൻസ് ഓഫ് ടു ബി സെലക്ടഡ് ആസ് എ സാമ്പിൾ. ടു മെത്തേഡ്സ് ഓഫ് റാൻഡം സാമ്പിളിംഗ്, ലോട്ടറി മെത്തേഡും റാൻഡം ടേബിൾ നമ്പർ മെത്തേഡും. ലോട്ടറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ അണ്ടർ ദിസ് മെത്തേഡ് ഓൾ ഐറ്റംസ് ഓഫ് ദി പോപ്പുലേഷൻ ആർ നമ്പേർഡ് ഓൺ സെപ്പറേറ്റ് പേപ്പർ സ്ലിപ്സ് ഓഫ് ഐഡന്റിക്കൽ സൈസ് ആൻഡ് ഷേപ്പ്. Then these paper slips are put into the container and shuffled well. A blind selection of paper slips is made from the container to construct the sample. Random numbers table adutathu. Under this method, random numbers are generated by specific mathematical method based on probability. Non-random sampling adutathu. Every individual of the population has no equal chance of being selected as the sample. Main forms of non-random sample are convenient. Sampling error. Sampling error is the difference between an actual value, census method, and a sample value, sampling method. Sampling error, size of population, size of sample. Sampling error, actual value, estimated value. Non-sampling error, errors arising at the time of observation, tabulation, etc. are called non-sampling errors. It is more serious than sample errors. Some of the non-sampling errors are സാമ്പിളിംഗ് എറർ ഇൻ ഡാറ്റ അക്വിസിഷൻ, മിസ്റ്റേക്സ് ഇൻ കോപ്പി റൈറ്റിംഗ്, നോൺ റെസ്പോൺസ് എറേഴ്സ്, സാമ്പിളിംഗ് ബിയേഴ്സ്. അതുപോലെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ ഏജൻസീസ് ഫോർ ഡാറ്റ കളക്ഷൻ, അതിൽ സെൻസസ് ഓഫ് ഇന്ത്യ. ദ സെൻസസ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് കംപ്ലീറ്റ്
demographic records of population in India. Census is carried out every 10 years. Census data collected and published by the Registrar General of India. The first official census in India was held in 1881. The last census of India was held in 2011. National Sample Survey Organization, NSSO. NSSO was established to conduct national-wide survey on different socio-economic issues like poverty, unemployment, etc. Sarvekshana is the quarterly publication of NSSO. Well, Central Statistics Organization, CSO, Registrar General of India, RGI, Directorate General of Commercial Intelligence and Statistics, DGCIS, Labor Bureau, etc. Chapter 3, Organization of Data, Raw Data. Data collected in its original form is called raw data. Well, classification of data, I will tell you types of classification, chronological classification, classification based on time such as years, months, weeks, etc. Well, geographical or spatial classification, well, qualitative classification, quantitative classification. Qualitative എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് ബ്യൂട്ടി അതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് ആണ്, അതുപോലെ ഹൈറ്റ് വെയിറ്റ് ഒക്കെ നോക്കിയിട്ടാണ്. പിന്നെ വേരിയബിൾ, വേരിയബിൾസ് ആർ ദോസ് ഡേറ്റ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓർ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി. ദിസ് വാല്യൂസ് ആർ ക്യാപ്പബിൾ ഓഫ് ചേഞ്ചിങ് ഫ്രം യൂണിറ്റ് ടു യൂണിറ്റ്. ഹൈറ്റ്, വെയിറ്റ്, ഡിസ്റ്റൻസ്. വേരിയബിൾസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു ഡിസ്ക്രീറ്റ് വേരിയബിൾ ഉണ്ട്, അതുപോലെ കണ്ടിന്യൂസ് വേരിയബിൾ ഉണ്ട്. നോക്കുക അതെന്താണ്. മെത്തേഡ്സ് ഓഫ് അറേഞ്ചിങ് ഡേറ്റ ഏതൊക്കെയാണ്, അരേ, ഫ്രീക്വൻസി അരേ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അരേ എന്താണെന്ന് നോക്കുക. അതുപോലെ ഫ്രീക്വൻസി, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, കുറെ ഇങ്ങനെ മെഷർമെന്റുകളൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ നിങ്ങൾ ഇതിന്റെ PDFന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, അപ്പൊ അതിൽ നോക്കാം നിങ്ങൾക്ക് ഇതെന്തൊക്കെയാണെന്ന്. പിന്നെ ഇതൊക്കെ ഞാൻ ഇംഗ്ലീഷിൽ മാത്രമാണല്ലോ പറഞ്ഞെന്നുള്ളത് ഒരു പരാതിയായിട്ട് പറയേണ്ട. ഓരോ ചാപ്റ്ററുകളും ഞാൻ അതിനെ മലയാളം ഉൾപ്പെടുത്തിയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചാപ്റ്റർ 4, പ്രസന്റേഷൻ ഓഫ് ഡാറ്റ. അതിൽ ടെക്സ്ച്വൽ ഓർ ഡിസ്ക്രിപ്റ്റീവ് പ്രസന്റേഷൻ ഉണ്ട്, ടാബുലാർ പ്രസന്റേഷൻ, ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ. ടെക്സ്ച്വൽ ഓർ ഡിസ്ക്രിപ്റ്റീവ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, ടാബുലാർ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ. ഇതിൽ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ടാബുലേഷൻ ഡാറ്റയിൽ വരുന്നത് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ജിയോഗ്രഫിക്കൽ ഓർ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. പാർട്സ് ഓഫ് എ ടാബിൾ, ഇതിൽ വരുന്നത് ടാബിൾ നമ്പർ വരുന്നുണ്ട്, അതിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ് അത്രയും. അതുപോലെ ഡയഗ്രാമിക് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, ടൈപ്സ് ഓഫ് ഡയഗ്രാം നോക്കുക, ജിയോമെട്രിക് ഡയഗ്രാം, ഫ്രീക്വൻസി ഡയഗ്രാം, അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ്. ജിയോമെട്രിക് ഡയഗ്രാം വരുന്നത് ബാർ ഡയഗ്രാം, അതിന്റെ കീഴിൽ വരുന്നതാണ് സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, കമ്പനന്റ് ബാർ ഡയഗ്രാം. പിന്നെ പൈ ഡയഗ്രാം വരുന്നുണ്ട് സിമ്പിൾ ബാർ ഡയഗ്രാത്തിൽ. എക്സാമ്പിൾ സഹിതം നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. കോമ്പനന്റ് ബാർ ഡയഗ്രാം. ഇങ്ങനെയുള്ള ഡയഗ്രാംസ് ഒക്കെ ബുക്കിൽ നോക്കുക. ഫ്രീക്വൻസി ഡയഗ്രാംസ് ഉണ്ട്, അതിന്റെ ഇമ്പോർട്ടന്റ് പറയുന്നത് ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഫോറിഗൻ ഫ്രീക്വൻസി കർവ്, ഒജിയു. ഹിസ്റ്റോഗ്രാം എന്താന്ന് നോക്കുക, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് റെക്ടാംഗിൾസ് ഓൺ ക്ലാസ് ഇന്റർവെൽ പ്ലോട്ടഡ് എക്സ് ആക്സിസ് ആൻഡ് സ്റ്റെപ്സ് ഡ്രോ കൊടുത്തിട്ടുണ്ട്. ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്, ഒജിയുസ് അതായത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്സ് ഉണ്ട്, ലെസ് ദാന് മോർ ദാന്, സ്റ്റെപ്സ് ഡ്രോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വിശദമായിട്ട്. അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ്. പിന്നെ ചാപ്റ്റർ 9, യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ടൂൾസ്, വാട്ട് ഈസ് എ പ്രോജക്ട്. അപ്പൊ ഈ സ്റ്റെപ്പ് ടുവേർഡ്സ് മേക്കിംഗ് പ്രോജക്ട് ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, ഐഡന്റിഫൈയിങ് എ പ്രോബ്ലം ഓർ ആൻ ഏരിയ ഓഫ് സ്റ്റഡി, ചോയ്സസ് ഓഫ് ടാർഗറ്റ് ഗ്രൂപ്പ്, കളക്ഷൻ ഓഫ് ഡാറ്റ, ഓർഗനൈസേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഇത്രയും കാര്യങ്ങളൊന്ന്, ഐഡന്റിഫൈ, ചോയ്സ്, കളക്ഷന്, ഓർഗനൈസേഷൻ, അനാലിസിസ്, ഇത്രയും കാര്യങ്ങളാണ്. കൺക്ലൂഷൻ വരുന്നുണ്ട്, ബിബ്ലിയോഗ്രാഫി വരുന്നുണ്ട്. പിന്നെ സ്ട്രക്ചർ ഓഫ് പ്രൊജക്ട് റിപ്പോർട്ട്, അതിന് ഇൻട്രൊഡക്ഷൻ, സിസ്റ്റം ഓഫ് ദി പ്രോബ്ലം, ഒബ്ജക്റ്റീവ്സ്, മെത്തഡോളജി, അനാലിസിസ്, ലിമിറ്റേഷൻസ് ആൻഡ് കൺക്ലൂഷൻ. അപ്പോൾ മക്കളെ ഇത്രയൊക്കെയാണ് ഇതിൽ ഈ ഇംഗ്ലീഷിലും നിങ്ങൾക്ക് മാക്സിമം പഠിക്കാനുള്ളത്. അപ്പോൾ കൂടുതലും തിയോററ്റിക്കൽ പാർട്ടാണ്, പ്രോബ്ലമാറ്റിക് ടോപ്പിക്കുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇത് നിങ്ങൾക്ക് സാധാരണ എക്സാം ഒക്കെ ആണെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും, ഇത് അതൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് പഠിച്ചാൽ തന്നെ നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഇംഗ്ലീഷിൽ മാത്രമാണ് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഉൾപ്പെട്ടിട്ടുള്ള സെപ്പറേറ്റ് ഓരോ ചാപ്റ്ററിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. രണ്ടെണ്ണം ഓൾറെഡി വിട്ടു, ബാക്കിയുള്ളത് അടുത്ത ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്തായാലും പഠിക്കുക, നല്ല മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ല മാർക്കുകളൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.